തഞ്ചാവൂർ ബൃഹദേശ്വര ക്ഷേത്രത്തിൻ്റെ മാതൃകയിൽ കേരളത്തിൽ നിർമ്മിച്ചിരിക്കുന്ന മാമുണ്ട പരപ്പുകാട് ശ്രീ മഹാദേവി ക്ഷേത്രത്തിലാണ് ഞങ്ങൾ ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ ക്ഷേത്രമാണിത്. 83 അടിയാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന ഗോപുരത്തിൻ്റെ ഉയരം. 100 അടി ഉയരമുള്ള ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രമാണ് കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ ക്ഷേത്രം. തമിഴ്നാട്ടിലെ ഒരു ക്ഷേത്രത്തിൽ നിൽക്കുന്ന അതേ അനുഭൂതി തന്നെയാണ് നമുക്കിവിടെ കിട്ടുന്നത്. കോട്ടയം പട്ടണത്തിൽ നിന്നും 27 കിലോമീറ്റർ ദൂരത്തായി കോട്ടയം പത്തനംതിട്ട അതിർത്തിയിൽ കറുകച്ചാലിലാണ് ഈ മഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഏക്കറുകൾ വ്യാപിച്ചു കിടക്കുന്ന അതിവിസ്തൃതവും പ്രകൃതി രമണീയവുമായ ഗ്രാമാന്തരീക്ഷത്തിലാണ് ഈ ക്ഷേത്രം. പ്രധാന രാജഗോപുരത്തിൻ്റെ ഉയരം നമ്മളെ അത്ഭുതപ്പെടുത്തും. ദേവീദേവന്മാരുടെയും ഉപദേവന്മാരുടെയും ശില്പങ്ങൾ കൊണ്ടും കൊത്തുപണികൾ കൊണ്ടും ക്ഷേത്രഗോപുരങ്ങൾ അലങ്കൃതമായിരിക്കുന്നു. 1998 ചെങ്കോട്ടുകോണം മഠാധിപതി സ്വാമി സത്യാനന്ദ സരസ്വതിയാണ് ഈ ക്ഷേത്രത്തിൻ്റെ ശിലാന്യാസം നടത്തിയത്. 15 വർഷങ്ങൾ കൊണ്ടാണ് തഞ്ചാവൂരിൽ നിന്നും എത്തിയ ശില്പികൾ ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. ഈ ക്ഷേത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകത 12.5 അടി ഉയരമുള്ള ഒറ്റ കൃഷ്ണശിലയിൽ തീർത്ത ശ്രീരാമചന്ദ്രൻ്റെ വിഗ്രഹമാണ്. കൂടാതെ ഈ ക്ഷേത്രത്തിൽ ഹനുമാൻ സ്വാമിയുടെ 7.5 അടി ഉയരമുള്ള വിഗ്രഹവുമുണ്ട്. ദുർഗാദേവിയും ശ്രീ മഹാദേവനും ഉമാമഹേശ്വര സങ്കല്പത്തിൽ ഒരു ശ്രീകോവിലിൽ കുടികൊള്ളുന്ന ഒരു അപൂർവ ക്ഷേത്രമാണിത്. മാറാ രോഗങ്ങൾക്കും മംഗല്യ തടസ്സം, തൊഴിൽ തടസ്സം, വിദ്യാ തടസ്സം, വ്യാപാര നഷ്ടം, ശത്രുബാധ ദോഷങ്ങൾ തുടങ്ങിയ പ്രതിബന്ധങ്ങൾ മാറിക്കിട്ടുന്നതിനും ഇവിടുത്തെ ദർശനത്തിലൂടെ സാധിക്കുന്നു. ഈ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകളായ ഉമാമഹേശ്വര പൂജയും സ്വയംവര മന്ത്രാർച്ചനയും നടത്തി അനേകം യുവതി യുവാക്കളുടെ വിവാഹ തടസ്സം മാറി ഉദ്ദിഷ്ടകാര്യം സാക്ഷാത്കരിക്കപ്പെട്ടു. വിവാഹം നടക്കാത്തവർ ദേവിയെ മനസ്സുരുകി പ്രാർത്ഥിച്ച് മംഗല്യസിദ്ധി ലഭിക്കുമ്പോൾ ഈ ക്ഷേത്രത്തിൽ വെച്ച് തന്നെ വിവാഹം നടത്തുന്നതും ഇവിടുത്തെ പ്രത്യേകതയാണ്. ജാതിക്കും മതത്തിനും അതീതമായി ഭക്തർക്ക് പുണ്യദർശനത്തിനും അനുഗ്രഹത്തിനും അനുഗ്രഹവർഷം തേടി മുൻജന്മ പാപദോഷം കഴുകിക്കളഞ്ഞ് മുക്തി നേടി സൗഭാഗ്യ ജീവിതത്തിലൂടെ സായുജ്യം ലഭിക്കുവാൻ ഈ ക്ഷേത്ര ദർശനം കൊണ്ട് സാധിക്കുമെന്ന് അനുഭവസ്ഥർ പറയുന്നു. പൊങ്കാല മഹോത്സവവും തിരു ഉത്സവവും എല്ലാ വർഷവും നടത്തി വരുന്നു. ഈ ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം എല്ലാ വർഷവും ജനുവരി മാസത്തിലാണ് നടത്താറുള്ളത്. ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠാമൂർത്തികളാണ് ഉമാമഹേശ്വരൻ, ദുർഗാ ഭഗവതി, ഭദ്രകാളി, ഗണപതി, ശ്രീരാമചന്ദ്രൻ, ഹനുമാൻ സ്വാമി, ശ്രീധർമ്മശാസ്താവ്, സുബ്രഹ്മണ്യസ്വാമി, ധന്വന്തിരിമൂർത്തി, മൃത്യുഞ്ജയമൂർത്തി, സരസ്വതീ ദേവി. ഇവിടുത്തെ ദർശന സമയം 5:30 നട തുറക്കുകയും 10 മണിക്ക് നട അടയ്ക്കുകയും ചെയ്യും. വൈകുന്നേരം 5:30 നട തുറക്കുകയും 8 മണിക്ക് നട അടയ്ക്കുകയും ചെയ്യും. ചങ്ങനാശ്ശേരിയിൽ നിന്നും തെങ്ങണ, മാമൂട്, ശാന്തിപുരം വഴി 13 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരാം. തൊടുപുഴയിൽ നിന്നും കിടങ്ങൂർ, പാമ്പാടി, കറുകച്ചാൽ, കൂത്രപ്പള്ളി, ശാന്തിപുരം വഴി ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരാൻ 73 കിലോമീറ്റർ സഞ്ചരിക്കണം. ചരിത്രവും ഐതിഹ്യവും വിശ്വാസവും പരസ്പരം സമ്മേളിച്ച് ആർഷഭാരത സംസ്കാരത്തിൻ്റെ നിറകുടമായി ഈ ക്ഷേത്രം ഇന്നും നിലകൊള്ളുന്നു. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക.